മധ്യ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവമായ വടക്കാഞ്ചേരി നടത്താൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം ദിനമായ ഫെബ്രുവരി മുതൽ തട്ടകദേശങ്ങളിലാകെ ആവേശം വിതർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനാണ് വിവിധ വർണ്ണക്കാഴ്ചകളും കാഴ്ചപ്പന്തലുകളും ദിവസം പുറപ്പാടിന് ശേഷം വെടിക്കെട്ടും ഫെബ്രുവരി ഇരുപത്തിയാറിന് സാമ്പിൾ വെടിക്കെട്ടും ആൽത്തറമേളവും പൂരം ദിവസം ഭഗവതി പൂരത്തിന് ശേഷവും ബുധനാഴ്ച പുലർച്ചെയും നിയമാനുസൃതവും ബന്ധപ്പെട്ട അധികൃതരുടെ അനുമതിക്കും വിധേയമായി വെടിക്കെട്ട് നടത്തുവാൻ ധാരണയായി ഈ വർഷത്തെ ആൽത്തറമേളത്തിന് യുവതലമുറയിലെ നിറമേള സാന്നിധ്യം കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാർ പ്രമാണം വഹിക്കും ഓരോ ദേശവും പൂരത്തിന് പരമാവധി പതിനൊന്നാനകളെ വീതം എഴുന്നള്ളിക്കുന്നതിനും യോഗത്തിൽ ധാരണയായി ഉത്സവങ്ങൾക്ക് മതിയായ രീതിയിൽ ആനകളെ ലഭിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ നിലനിൽക്കുന്ന നാട്ടാന പരിപാലന ചട്ടത്തിൽ ഭേദഗതി വരുത്തണമെന്ന് അധികൃതരോട് യോഗം ആവശ്യപ്പെട്ടു പരമ്പരാഗത രീതിയിൽ പരമ്പരാഗത രീതിയിൽ തട്ടകദേശങ്ങളിലെ വീടുകളിൽ ചെന്ന് പറയെടുക്കണമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് യോഗം ആവശ്യപ്പെട്ടു കൂടാതെ വരുന്ന സാമ്പത്തിക ചെലവുകൾ കണക്കാക്കി ടൂറിസം വകുപ്പിൽ നിന്നും ദേവസ്വം ബോർഡിൽ നിന്നും മുടങ്ങിക്കിടക്കുന്ന ധനസഹായം എത്രയും പെട്ടെന്ന് അനുവദിച്ചു കിട്ടാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും അധികൃതരോട് യോഗം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ചയാണ് ഉത്രാളിക്കാവുപുരം യോഗത്തിൽ ഉത്രാളിക്കാവുപൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് ടി ജി അശോകൻ എങ്കക്കാട് ദേശം പ്രസിഡന്റ് ബാബു പൂക്കുന്നത്ത വിവിധ ദേശങ്ങളെ പ്രതികരിച്ചുകൊണ്ട് പി ജി രവീന്ദ്രൻ വി സുരേഷ്കുമാർ പി ആർ സുരേഷ്കുമാർ എൻ ആർ രാംകുമാർ സി ജയേഷ് കുമാർ പി എൻ ഗോകുലൻ കെ സതീഷ് കുമാർ സി ആർ രാധാകൃഷ്ണൻ പി എൻ വൈശാഖ് പി എൻ രാജൻ കെ ബാലകൃഷ്ണൻ പി എ വിപിൻ പി അയ്യപ്പൻകുട്ടി കെ ആർ രമേശ് കെ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു